കെട്ടിട നിർമ്മാതാക്കളായ ഹീര കൺസ്ട്രക്ഷൻസിന്റെ ഓഫീസിലും സ്ഥാപനങ്ങളിലും ഇ ഡി റെയ്ഡ്. തിരുവനന്തപുരത്തെ മൂന്നിടങ്ങളിലാണ് കൊച്ചിയിൽ നിന്നുള്ള ഇ ഡി സംഘം റെയ്ഡ് നടത്തുന്നത്. എൻ കെ ഷിജുവിന്റെ വിവരങ്ങളുമായി ഷിജു, എന്താണ് ഈ റെയ്ഡിന്റെ സാഹചര്യം? ശാലിനി, ആക്കുളത്തുള്ള ഒരു ഫ്ളാറ്റ് സമുച്ചയത്തിന് വേണ്ടി ഹീര കൺസ്ട്രക്ഷൻ നേരത്തെ SBIയിൽ നിന്ന് 14 കോടി രൂപയാണ് വായ്പ എടുത്തത്. പിന്നീട് വായ്പാ തിരിച്ചടവ് 3 വർഷത്തിനുള്ളിൽ അത് തിരിച്ചടവ് നടത്തും എന്ന ഒരു ഉപാധിയിലായിരുന്നു ഈടായി നൽകി, ഈ ഫ്ളാറ്റ് നിർമ്മാണത്തിലിരിക്കുന്ന ഫ്ളാറ്റ് സമുച്ചയം അടക്കം ഈടായി നൽകി വായ്പ അനുവദിച്ചത്. പക്ഷേ പിന്നീട് ഈ ഫ്ളാറ്റ് സമുച്ചയം വിറ്റുപോയെങ്കിലും ഇതിൽ വായ്പ തിരിച്ചടവുണ്ടായില്ല. അങ്ങനെ ഏതാണ്ട് 12 കോടിയോളം രൂപയുടെ നഷ്ടം ബാങ്കിന് ഉണ്ടാക്കി എന്ന പരാതിയിൽ നേരത്തെ CBI കേസെടുത്തിട്ടുണ്ട്. ഇതിന്റെ ചുവട് പിടിച്ചാണ് ED ഹീര കൺസ്ട്രക്ഷനെതിരെ അന്വേഷണം നടത്തുന്നത്. അതിന്റെ ഡയറക്ടർമാരെ ഉൾപ്പെടെ പ്രതിയാക്കിക്കൊണ്ടാണ് അന്വേഷണം. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ തിരുവനന്തപുരത്തെ മൂന്നിടങ്ങളിൽ, അതായത് ഹീര കൺസ്ട്രക്ഷന്റെ ഓഫീസ്, നിർമ്മാണത്തിലിരിക്കുന്ന ഫ്ളാറ്റ് സമുച്ചയം, അതുപോലെ ഹീര കൺസ്ട്രക്ഷൻ ഗ്രൂപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു കോളേജ് ഉൾപ്പെടെ മൂന്നിടങ്ങളിലായി ED ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നുള്ള വിവിധ ഉദ്യോഗസ്ഥരാണ് ഈ പരിശോധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്. ശാലിനി, ശരി ഷിജു.